ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കാതൽ ദ കോറിൻ്റെ 8-ാം ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് പുറത്തു വരുമ്പോൾ ഏകദേശം 8 മണി വരെയുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് സിനിമ ഇപ്പോൾ 20 ലക്ഷത്തിന് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇന്നലെയും സമാനമായ രീതിയിലായിരുന്നു, ചെറിയ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഡിഫറൻസിലാണ്. അതായത് ഇന്നലെ ഫൈനൽ വന്നിരുന്നത് 34 ലക്ഷം രൂപയോളമാണ് വന്നിരുന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 55 ലക്ഷത്തോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 7.5 കോടിയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏറെക്കുറെ 2 കോടിക്കടുത്താണ് സിനിമ നേടിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ 9.5 കോടിക്ക് മുകളിൽ 10 കോടിക്കടുത്താണ് സിനിമ ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് എത്തി നിൽക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ നേരത്തെ നമുക്ക് കിട്ടിയ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയതനുസരിച്ചിട്ട് ഏകദേശം 60 ലക്ഷത്തോളം രൂപയായിരുന്നു. അത് 3-4 ദിവസത്തെ കളക്ഷനാണ്. പിന്നീട് അതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. അതായത് സിനിമ 10 കോടി ഓൾറെഡി കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. നാളെ കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കളക്ഷൻ തീരുമ്പോഴത്തേക്ക് കേരള കളക്ഷനിൽ നിന്ന് മാത്രമായിട്ട് 8 കോടിക്ക് മുകളിലേക്ക് വരുന്നു. 3.5 കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ 8 കോടിക്ക് മുകളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു വലിയ രീതിയിലുള്ള സക്സസ്സായി മാറുന്നു. അതായത് 100 കോടി 200 കോടി സിനിമകളേക്കാൾ നല്ലത് ലോ ബഡ്ജറ്റിൽ വന്ന് വലിയ രീതിയിൽ കളക്ഷൻ നേടുന്ന സിനിമകൾ തന്നെയല്ലേ ലാഭകരമെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് കൂടുതൽ ആരാധകരും അല്ലെങ്കിൽ ആളുകളും പറയുന്നത് എന്ന് തന്നെ പറയാം. എന്താണേലും വമ്പൻ സിനിമകൾ ഇനിയും വരാനിരിക്കുന്നു. മമ്മൂട്ടിയുടെ മാത്രമല്ല മലയാള സിനിമയെ തന്നെ കുലുക്കുന്ന ലെവലിലുള്ള വമ്പൻ സിനിമകളാണ് 2024 ലക്ഷ്യമിടുന്നത്. ആടുജീവിതം പോലെയുള്ള സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ അജയൻ്റെ 2-ാം മോഷണം അങ്ങനെയുള്ള വമ്പൻ സിനിമകൾ വരാനിരിക്കുന്നുണ്ട്. എന്താണേലും അതിൻ്റെ ഒപ്പം തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോയും നിൽക്കുന്നത്. എല്ലാം ആ റേഞ്ചിലുള്ള, അതായത് മലയാളം തിയേറ്ററുകളിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന വ്യാമോഹത്തിലല്ല ഈ സിനിമകളെല്ലാം വരുന്നത്. ഈ സിനിമകളെല്ലാം മലയാളം ബോക്സ് ഓഫീസിൽ നിന്ന് വിജയിക്കാൻ ഒരു നിവർത്തിയും ഉണ്ടാവില്ല നമുക്കറിയാം. പക്ഷേ അന്യഭാഷകളിലും അതേപോലെ ബിസിനസ്സും ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ആ ഒരു വിജയലക്ഷ്യം കണ്ടെത്തുന്നത്. ഒരു പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കോടികൾ കയ്യിൽ കൊണ്ടുവരും ഈ സിനിമകളെല്ലാം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല തീർച്ചയായും കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാതൽ ദ കോർ ഇവിടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. തുടർച്ചയായി എല്ലാ വർക്കിംഗ് ഡേയ്സിലും 50 ലക്ഷത്തിന് മുകളിൽ എത്തുന്നു. ഈ സിനിമ റിലീസ് ചെയ്ത ദിവസം 50 ലക്ഷം തികയ്ക്കുമോ മൊത്തത്തിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും 50 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്താണെങ്കിലും ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 10 കോടിക്ക് മുകളിൽ സിനിമ എത്തിയിരിക്കുന്നു. ഈ ശനി ഞായർ കഴിയുമ്പോഴത്തേക്ക് 14-15 കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഇപ്പോൾ 453 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയും സാധാരണ ട്രാക്കിങ്ങിൽ 630-639 ആ റേഞ്ചിലുള്ള ഷോസാണ് ട്രാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രത്തോളം ഷോസ് ഇനിയും പെൻഡിങ് കിടക്കുന്നുണ്ട്. തീർച്ചയായും ഇന്നലത്തെ സമാനമായി ഏകദേശം 33-34 ലക്ഷം രൂപ അല്ലെങ്കിൽ 35 ലക്ഷം രൂപയിലായിരിക്കും ഫൈനൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.